ഹജ്ജുമല യാത്രയായി തുടങ്ങി. അള്ളാഹുവിനെ വിളിച്ച് ഉത്തരം നൽകിയ, അള്ളാഹുവിനോട് എനിക്ക് ബാധ്യതയായി എന്ന് മനസ്സിലാക്കിയ സത്യവിശ്വാസികൾ യാത്ര ചെയ്ത് പരിശുദ്ധ കാബാലയത്തിന്റെ തിരുവുറ്റത്തെത്തി പലരും ഇനി പലരും പോകാതിരിക്കുന്നു. മഹാഭാഗ്യവാന്മാർ. പക്ഷെ ആ പോക്കിനൊരു പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണെന്നറിയോ, ഹജ്ജിന് പോകുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും ആളുകളോട് യാത്ര പറയും, ബന്ധുക്കളെ ചെന്ന് കാണും, ഇടപാടുകളെ തീർക്കും, കഴിവിന്റെ പരമാവധി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കും, എന്നിട്ട് സലാം പറഞ്ഞ് യാത്രയാകുള്ളൂ. ഉലമാക്കൾ പറഞ്ഞു, അങ്ങനത്തെ ഒരു യാത്ര പോക്കായിരിക്കണം ദുനിയാവിന്ന് നമ്മൾ പോവേണ്ടത്. ഹാജിമാര് പോകുമ്പോലെ എല്ലാരോടും യാത്ര പറയാൻ സാധിക്കണം. ആരുമായിട്ട് ഒരു ഇടപാടും ബാക്കി ഉണ്ടായിക്കൂടാ, എല്ലാം പറഞ്ഞു തീർക്കണം. എല്ലാവരും ഇങ്ങോട്ട് നന്മയ്ക്ക് ദുആ ചെയ്യുന്ന അവസ്ഥയുണ്ടാവണം. കൈയും തലയും ചുംബിക്കുന്ന അവസ്ഥയിൽ, എല്ലാവരും തൃപ്തരായ അവസ്ഥയിൽ ദുനിയാവ് യാത്രയാവാൻ സാധിക്കണം. ആ യാത്രയായിരിക്കും ഏറ്റവും നല്ല യാത്ര. ആർക്കെങ്കിലും മനസ്സിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ആ യാത്രയാവുന്ന ആളോട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി ആ യാത്ര എളുപ്പമായിരിക്കില്ല. അല്ലാഹു കാക്കട്ടെ. ആ യാത്ര എളുപ്പമാവൂലെന്നല്ല, അപകടകരമായിരിക്കും. എപ്പോഴാണ് അപകടത്തിന്റെ ഗൗരവം മനസ്സിലാവുക? യാത്ര പറയാതെ, ഇടപാടുകളെ തീർക്കാതെ, മലക്കുൽ മൗത്തിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് വന്ന് ചോദിക്കുമ്പോ പോവല്ലേ എന്നാ പിന്നെ റെഡി പോവാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോവാത്തതിന്റെ അപകടം മനസ്സിലാവുക. പെട്ടെന്നൊന്നുമല്ല, എല്ലാ കടമ്പകളും കഴിഞ്ഞ് സിറാത്ത് പാലത്തിനപ്പുറത്തെത്തി സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഒരു മൈതാനമുണ്ടെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പാലം കഴിഞ്ഞാൽ ഒരു മൈതാനമുണ്ട്, അവിടെ നിൽക്കുന്ന ആളുകൾ സിറാത്ത് വിട്ടുകടന്നവരാണ്. മലകൾ പോലെയുള്ള നന്മകളും പുതുകിലേക്ക് പാലം വിട്ട് കടന്ന് ഇനി സ്വർഗത്തിലെത്തിയാ മതി. അവിടെ നിന്നാവും ഇടപാടുകൾക്ക് തീർക്കാത്തവൻ ഇടപാട് ചോദിച്ചിട്ട് വരിക. പണമിടപാടുണ്ടാവും, വാക്കിന്റെ ഇടപാടുകൾ ഉണ്ടാവും, ചിലപ്പോ മുഖഭാവത്തിന്റെ ഇടപാടുകൾ ഉണ്ടാവും. സുല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? ഒരാൾ വന്നിട്ട് പറയും, ശതമനി ഹാദ, ഇവരെന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. വെറുതെ വരും, ഖദഫനി ഹാദ, ഇവരെന്നെ പറ്റി ആരോപണം പറഞ്ഞിട്ടുണ്ട്. വെറുതെ വരും, ദറബനി ഹാദ, ഇവരെന്നെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 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 പലതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ നന്മകൾ ഈ വന്ന പരാതിക്കാർക്ക് കൊടുക്കും, പക്ഷെ അവന്റെ പരാതിക്കാരിൽ പിന്നെയും ബാക്കിയുണ്ടാവും. നന്മകൾ തീർന്നിട്ടുണ്ടാവും, പരാതിക്കാരുടെ തിന്മകൾ ഇവന്റെ കിതാബിൽ എഴുതപ്പെടും. സ്വർഗത്തിൽ പോകാൻ വന്നവൻ തിരിച്ച് നരകത്തിലേക്ക് പോകേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. അവിടെ ഹാജിമാര് ഹജ്ജുമ്മമാര് ദുനിയാവിൽ നിന്ന് പോകുന്ന പോക്കിന് നമുക്കൊരു പാഠമുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഹാജിമാര് പോകുന്നത് കലണ്ടറിൽ ഇന്ന ഡേറ്റ് അടയാളപ്പെടുത്തി ആ ദിവസം ഞാൻ പോകുമെന്ന് ഉറപ്പിലാണ്. പക്ഷെ ഈ ദുനിയാവിന്ന് ആഖിറത്തിലേക്ക് പോകേണ്ടി വരുന്ന നമ്മളാകുന്ന യാത്രക്കാർക്ക് ഡേറ്റ് ഇല്ല, കലണ്ടറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഏത് ദിവസം ഏത് സെക്കൻഡ് എന്നോന് ഉറപ്പില്ല. ഏത് സമയത്തും മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചേക്കാം. എപ്പോ എവിടെ വെച്ച് ഏത് അവസ്ഥയിൽ വിളിച്ചാലും ഉടമസ്ഥന്റെ വിളിക്ക് സന്തോഷത്തോടെ ചിരിച്ചുത്തരം നൽകി പോകാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല യാത്ര. അതിന് തയ്യാറാവേണ്ടത് ഈ നാലും നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ്. ആർക്കും ആരെയും ഒരുക്കാൻ കഴിയില്ല. ആ യാത്രക്കാരെയും ആരെയും ഒരുക്കാൻ പറ്റില്ല. സ്വയം ഒരുങ്ങിയാലേ ആ യാത്ര എളുപ്പമുണ്ടാവും. അതെ, ഹാജിമാരും ഹജ്ജുമ്മമാരും പോയി. അവർ ഇന്ന് പരിശുദ്ധമായ കഅബാലയത്തിൽ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് തൽബിയത്തും ഒരുമിട്ടുകൊണ്ട് താമസിക്കുന്ന എന്താണ് ആ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ ഇതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകി നമ്മൾ വന്നിരിക്കുന്നു. നീ പണം ചെലവാക്കാൻ പറഞ്ഞു, നമ്മൾ ചെലവാക്കി. ആരോഗ്യം തരാൻ പറഞ്ഞു, ഞാൻ തന്നു. സമയം തരാൻ പറഞ്ഞു, ഞാൻ തന്നു. അല്ലാഹുവേ നിനക്ക് അങ്ങനെ ഞാൻ എന്റെ എല്ലാം അർപ്പിക്കലാണ് ഇസ്ലാം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്.
ശരിയാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ കാണിച്ച ഇൻഖിയാർ, ഇന്ന് കഅബന്റെ ചുറ്റുഭാഗത്തുള്ള ഹാജിമാർക്ക് അമീർമാർ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. നമ്മൾ വന്നിരിക്കുന്ന എവിടെ അറിയോ? പരിശുദ്ധമായ മക്കയിൽ. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മക്കയുണ്ടല്ലോ, പരിശുദ്ധ കഅബാലയവും അതിന് ചുറ്റുഭാഗത്തുള്ള അമ്പലചുംബികളായ ഈ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും നിറഞ്ഞ മനോഹരമായ മക്ക, ഇതല്ലാത്തൊരു മക്ക ഏകദേശം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ആകെ ഉണ്ടായത് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബന്റെ ചുറ്റുഭാഗത്ത് കറുത്ത പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ മലകൾ മാത്രമാണ്, ഇരുതിരകൾ മാത്രമാണ്, പാറപ്പെട്ടുകൾ, പേരിന് പോലൊരു പുല്ല് പോലും മുളക്കാത്ത മണ്ണുള്ള മക്ക. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഒരു പുല്ല്. സാധാരണ മഴ പെയ്യുമ്പോ ഉളുന്നു വരുമല്ലോ, ചെറിയല്ല, അതുപോലും അന്ന് മക്കത്ത് വരൂല. വെള്ളത്തിന്റെ ഒരു തുള്ളിയില്ലാത്ത തരിശു ഭൂമി, പക്ഷികൾ വരെ മക്കത്തേക്ക് വരൂല താമസിക്കാൻ. പിന്നല്ലേ മനുഷ്യന്മാര് താജിഹിന്റെ കിതാബ് തന്നെയാ പറഞ്ഞത്, കുരുവികൾ പക്ഷികൾ അവൾ വരെ മക്കയെ സെലക്ട് ചെയ്യില്ല, അപ്പുറത്തെ പാറയിട്ട് അങ്ങ് പോകും. കാരണം മക്കയിൽ വെള്ളം കിട്ടൂല. അങ്ങോട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, ഭാര്യയും മോനെയും കൊണ്ടാക്കണം. അതാണ് അൽ ഇൻഖിയാദ്. എന്താ ഇസ്ലാമിന്റെ നിർവചനം? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. നിർവചനത്തിൽ ഒന്നത് അൽ ഇസ്തിസ്ലാം, അർപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമി റാഖില, അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹിം. ഇബ്രാഹിം ചോദിച്ചില്ല മക്ക എവിടെ, മക്കയുടെ ഭൂപ്രദേശം എങ്ങനെ, അവിടെ കുടുംബത്തിന് വെള്ളം കിട്ടുമോ, അവിടെ കുടുംബത്തിന് ഭക്ഷണം കിട്ടുമോ, അയൽപ്പക്കത്ത് ആളുകൾ ഉണ്ടാവുമോ, ഒരു മനസമാധാനം ഉണ്ടാവുമോ, മേൽപോക്കിന് ആളുണ്ടാകുമോ, അത് ചിന്തിക്കൽ ഒരു അടിമയുടെ ബാധ്യതയിൽ പെട്ടതല്ല. അള്ളാന്റെ കൽപ്പന വന്നാൽ ഇബ്രാഹിമിന്റെ വക്താക്കായ ഞാനും നിങ്ങളും ഒരു കൽപ്പന വരുമ്പോഴേക്കും 1000 ചോദ്യം തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരായി മാറി, ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയി. ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാം മാഹങ്ങളിയാക്കി ഹാജറാനിരുത്തി കൈമല കുഞ്ഞിനെയും കൊടുത്തു. വേറെ കൊട്ടകൂറത്ത് ഇബ്രാഹിമും കയറി, ഒരു സഞ്ചിയിൽ കുറച്ച് ഈറ്റപ്പഴം, ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം, യാത്രയായി മക്കത്തേക്ക്. എത്ര ദിവസത്തെ യാത്ര! യാത്ര ചെയ്തു, ക്ഷീണിച്ചവശരായി. ഇന്ന് കഅബാലയം സ്ഥിതി ചെയ്യുന്ന അതിന്റെ തൊട്ടോരത്ത് ഇന്ന് സ്ഥിതി ചെയ്യുന്ന സംസം കിണറിന്റെ ഒരു ഭാഗത്ത് ഹാജറിനെയും ഇസ്മായിലിനെയും ദിവസങ്ങളോളം യാത്ര ചെയ്തു വന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം ഇരുത്തി. ദിവസങ്ങളുടെ യാത്രയുടെ ക്ഷീണമുണ്ട്. ഹാജറാന്റെ കൈമലേക്ക് തോൽപാത്രത്തിലെ വെള്ളം കൊടുത്തു, കരുതിയിരുന്ന ഈത്തപ്പഴം കൊടുത്തു. എന്നിട്ട് തന്റെ ഹാജറിനോട്, പ്രിയപ്പെട്ട പൊന്നോമന മകനോട് യാത്ര പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം ആ സമയത്ത് തന്നെ ഒട്ടകപ്പുറത്ത് കയറി. ഹാജർ അന്തം കിട്ടും, ഭാര്യ നാലു ഭാഗം നോക്കുമ്പോ മലകള് മാത്രം, വേറെ ഒന്നുമില്ല, ഒരു മലവുമില്ല, തണലില്ല, ഈ ചുട്ടുപൊള്ളുന്ന വെയില്. കൊണ്ടുവന്ന ഭർത്താവിത യാത്രയാവിതയാൽ വേക്കുന്ന ഹാജറെ വിളിച്ചു ചോദിച്ചു, യാ ഇബ്രാഹിം, നിങ്ങൾ എന്തോട്ടാ? ഇന്ന് കഅബന്റെ മുറ്റത്തിരിക്കുന്ന ഹാജിമാർക്ക് നോക്കുമ്പോ കാണുന്നത് ക്ലോക്ക് ടവർ ആയിരിക്കും, പക്ഷെ ആ കുടുംബത്തിന്റെ ഈമാനും ഇസ്ലാമും അവിടുന്ന് പഠിക്കണം. അത് അവിടെ ചെന്നിരുന്നിട്ട് പഠിക്കണം, ആ കാബന്റെ മുമ്പെന്ന് പഠിക്കണം. ഇബ്രാഹിം എങ്ങോട്ടാ? ഭർത്താവും ഉണ്ടെന്നില്ല. കാരണം ഇബ്രാഹിം ഒരു പച്ച മനുഷ്യനാണ്, യന്ത്രമല്ല, ഏതോ അന്യഗ്രഹ ജീവിയല്ല, നമ്മളെ പോലെ ചോരയും മാംസവും ഷഹുമത്തുമുള്ള അൽ ഇൻസാൻ ബനു ആദം. ഇബ്രാഹിമിനെ താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. ഭാര്യയും പൊന്നുമോനും ഈ പ്രദേശത്തിലെ ജീവികളെ വരും, ഒരുപക്ഷെ രാത്രിയിൽ എന്തും സംഭവിക്കാം. നാളെ വന്ന് നോക്കിയാൽ ഈ സ്ഥലത്ത് ഇവരെ കാണാൻ പറ്റണമെന്നില്ല. അങ്ങനെ വീറാൻ ആ സ്ഥലത്താ ഉട്ടേച്ചു പോകുന്നത് മുണ്ടുന്നില്ല. ഹാജറ പിന്നെയും ചോദിച്ചു, ഇബ്രാഹിം വെള്ളം തീരും, ഈറ്റപ്പഴം തീരും, ഞാൻ എന്താക്കും? നിങ്ങൾ എങ്ങോട്ടാണ്? ഭർത്താവ് മിണ്ടുന്നില്ല, തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. മൂന്നാമത് ചോദിച്ചു, ഇബ്രാഹിം മിണ്ടുന്നില്ല. നാലാമത്തെ ചോദ്യം വന്നു, അതാണ് ഹാജറാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃകയെന്ന് പറയാൻ കാരണം. പെണ്ണ് ഹാജറിനെ മാതൃകയാക്കിയാൽ പെണ്ണെങ്ങനെയാവും?
കുടുംബവും അങ്ങനെയാവും. മൂന്ന് പ്രാവശ്യം ചോദ്യം ആവർത്തിച്ച് ഇബ്രാഹിം മറുപടി പറയാത്തപ്പോൾ ഇബ്രാഹിം എന്ന ഭർത്താവിന്റെ ആദർശം അറിയാവുന്ന ആ പ്രിയപ്പെട്ട ഭാര്യ ഹാജർ അലൈഹിസ്സലാം ചോദിച്ചു, യാ ഇബ്രാഹിം, അല്ലാഹു അമറക ബിഹാദാ, ഈ മലമ്പ്രദേശത്ത് പേരിൽ പോലും ഒരാളില്ലാത്ത, ഒരു തുള്ളി വെള്ളമില്ലാത്ത, തണൽ തരാൻ ഒരു ഇല പോലുമില്ലാത്ത, പക്ഷിപ്രവാദികൾ പോലും പറക്കാൻ വരാത്ത ഈ മരുഭൂമിയിൽ, ഈ പാറക്കെട്ടിന്റെ ഉള്ളില് എന്നെയും ഈ പിഞ്ചു മകനെയും തെളിച്ചാക്കി നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഉറപ്പ് കൽപ്പിക്കാതെ നിങ്ങൾ പോകൂല. അല്ലാഹു അമറക ബിഹാദ, എന്താ ഇത് റബ്ബിന്റെ കൽപ്പനയാണോ? ഒട്ടകപ്പുറത്തിറങ്ങിയ ഇബ്രാഹിം അലൈഹിസ്സലാം ഒട്ടകത്തെ നേരെ തിരിച്ചു ഭാര്യന്റെ നേരെ. ആ തിരിക്കുമ്പം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സന്തോഷം അന്ന് വിമർണമോന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടറിയോ? ഭാര്യ ചോദിക്കേണ്ട ചോദ്യാ ചോദിച്ചു. ഭാര്യ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ച ആ ചോദ്യാ ഭാര്യ ചോദിച്ചത്. ഇബ്രാഹിമേ, നമ്മളെ ഇങ്ങ ഒറ്റക്കാക്കിട്ട് പോകുന്നത് അന്ന പറഞ്ഞിട്ട ഒറ്റ മറുപടി അല്ലാഹു അമറനി, അതെ അല്ലാഹു പറഞ്ഞിട്ടാണ്. ഹാജർ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു, ഇതൻ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറഞ്ഞിട്ടാണെങ്കിൽ പോയിക്കോളെ, അവ നമ്മളെ കൈവിടിയില്ല. അവ ഇസ്തിസ്ലാമാണ് ഹാജിമാരും ഹജ്ജുമാരും പഠിക്കേണ്ടത് കാബന്റെ മുമ്പ് നിന്ന് പോയിട്ട് കറങ്ങിട്ട് വന്നിട്ട് കാര്യമില്ല, അത് പഠിച്ചിട്ട് വരണം. അത് പഠിക്കാനാണ് ആ ഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞത്. അതേ അതേ ഹാജർ അല്ലാഹ് കൽപ്പിച്ചിട്ടാൽ എങ്കിൽ നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഒട്ടകത്തെ തെളിച്ചു, ഓടി ഒട്ടകം ഒരു മലയിടുക്കിലെത്തി. കണ്ണെന്ന് ഭാര്യയും മകനെയും കണ്ണെന്ന് ഭർത്താവും ബാപ്പയും പറഞ്ഞു. അവിടെ നിന്നു അടുത്ത പരിപാടി ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? പറഞ്ഞു, അല്ലാഹു പറഞ്ഞു ആക്കിട്ട് പോവാൻ, ആക്കി, ഇനി ഒലയിപ്പിച്ചേക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തയില്ല, എന്തായിപ്പോ അങ്ങനെ എന്തായിപ്പോ, നമ്മളെങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞു? ആ അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കും, ചെയ്താലെങ്ങനെയാവും. റബ്ബനാ ഇന്നീ അസ്കൻതു മിൻ ദുറ്റിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമു സ്സലാ فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ولا تيمين الدعاء ولوبان الدعاء ولوبرتاوين الدعاء എപ്പോൾ അത് ചെയ്യേണ്ടത്? അല്ലാഹ് പറഞ്ഞു ചെയ്തതിനു ശേഷം, ഏ അല്ലാഹ്, ഇന്നി അസ്കൻതു മിൻ ദുറ്റിയതി, എന്റെ കുടുംബത്തെ ഞാനിതാ നീ പറഞ്ഞ പോലെ താമസിപ്പിച്ചിരിക്കുന്നു. അവർക്ക് വെള്ളം ഉണ്ടാവോന്നറിയില്ല, അവർക്കൊരു അയൽവാസി വരുമോന്നറിയില്ല, രാത്രി പാതിരാന്റെ ഇരുട്ടിൽ അവർ എന്ത് ചെയ്യുമെന്നും എനിക്കറിയില്ല. നീ പറഞ്ഞു എന്നോട് മക്കത്ത് കൊണ്ട് ഉപേക്ഷിച്ചു പോരാ. അല്ലാഹുവേ, ഇന്നി അസ്കൻതു, നീ പറഞ്ഞ പോലെ ഞാനിതാ കൊണ്ടാക്കിയിരിക്കുന്നു. അതാണ് മില്ലത്തെ ഇബ്രാഹിം. അതിനാ പറഞ്ഞ അങ്ങോട്ട് പോവാൻ, അവിടെ പോയിട്ട് കണ്ടിട്ട് പിടിക്കാൻ ഞാൻ ആക്കി. ഇനി എനിക്ക് ഉത്തരവാദിത്വമില്ല, ഞാൻ നീ എന്റെ ഭാര്യയാണ്, എന്റെ കലള, ഇത് എന്റെ മോനാണ്, 80-ാമത്തെ വയസ്സിൽ നീ എനിക്ക് തന്ന സമ്മാനമാണ് ഇസ്മായിൽ, എനിക്ക് പ്രശ്നമില്ല, എന്റെ പ്രശ്നം നിന്റെ കൽപ്പനയാണ്, അവിടെ ഞാൻ പോവാണ്. ഞാൻ എന്റെ കുടുംബത്തെ ഒറ്റക്കാക്കി പോകുന്നത് വിവാദിന് ഒരു മലഞ്ചെരുവിലാണ്, ഒരു മലഞ്ചെരുവിലാണ്. അവിടെ ഒരു ഇല പോലുമില്ല, ഒരു പുല്ല് പോലുമില്ലാത്ത മലയിടുക്കിലാണ്, ബാക്കി നീ നോക്കിക്കോളണം എന്ന് പറഞ്ഞാൽ നിന്റെ കൽപ്പന അനുസരിക്കാൻ ഞാൻ അസ്ബാബുകളെ തെരഞ്ഞെടുത്തില്ല. അവിടെ കൊണ്ടാക്കിയ തന്നാൽ കിട്ടുവോ, അവിടെ കൊണ്ടാക്കിയാൽ ജീവിക്കോ, അതിന് രാത്രി സിംഹാറ്റം വന്ന് കളിച്ചു നിന്നോ, ഒന്നും ഞാൻ നോക്കിയില്ല, നീ പറഞ്ഞു ഞാൻ ചെയ്തു. നമുക്ക് എങ്ങനെ ആവാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ആവണം. ഈ പ്രസംഗിക്കുന്ന ഞാനും ആവണം, നിങ്ങൾ ഓരോരുത്തരും ആവണം. അള്ളാഹുവേ, നിന്റെ പവിത്രമായ വീട്ടിന്റെ അടുത്ത് ഞാൻ എന്റെ കുടുംബത്തെ
فجعل أفئدة من الناس تهوي إليهم അതുകൊണ്ട് അല്ലാഹുവേ ജനങ്ങളുടെ മനസ്സുകളെ നീ അവരിലേക്ക് ആകർഷിപ്പിക്കണമേ. വർസഖുഹും മിന തമറാത്ത് അവർക്ക് കഴിക്കാനായി നീ പഴങ്ങൾ നൽകണമേ. ലഅല്ലഹും യശ്കുറൂൻ അവർ നന്ദി കാണിക്കുന്നവരായിരിക്കും. ഇസ്ലാം പൂർത്തിയാക്കി കൽപ്പനയും അനുസരിച്ച് പോകുന്ന ഭർത്താവിന്റെ ഉപ്പാന്റെ ദുആ മറകളില്ലാതെ ഏഴാകാശത്തിന്റെ അപ്പുറത്ത് ആർഷിയിലെത്തി. ആർഷിയിലെത്തി ഇബ്രാഹിം ധൈര്യമായിട്ട് പോയി. ഇവിടെ ഒറ്റക്ക് ഹാജറും മോനും കാബന്റെ മുമ്പിൽ. ഇന്നിപ്പം ഹാജിമാര് ആ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഉമ്മയും മോനും ഇരുന്ന സ്ഥലത്ത് ദിവസങ്ങൾ കഴിഞ്ഞു. വെള്ളം തീർന്നു, ഈറ്റപ്പഴം തീർന്നു. അടുത്ത പ്രശ്നാർക്ക് അറിയോ? ഈ ഉമ്മാക്ക്. ഈ ഉമ്മാക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് പറഞ്ഞതിൽ സത്യസന്ധതയുണ്ടോ എന്നുള്ള ടെസ്റ്റ് ഈ ഉമ്മാക്ക്. ഒന്നും തീരുമല്ലില്ല. വെള്ളം കിട്ടാൻ കുഞ്ഞു കരയാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാറില്ലാണ്ട് ഉമ്മാന്റെ മാർന്ന് പാല് പറ്റി. ഒരു തുള്ളി പാലില്ല മോന് കൊടുക്കാൻ. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്നു. എന്തൊരു നന്ദി കെട്ടവരാണ് നമ്മൾ. ചൂടും കൂടി നമ്മൾ പറഞ്ഞു, ഓ എന്തൊരു ചൂട്. എല്ലാരും പറഞ്ഞു അല്ലാഹു മഴ തന്നു. സെക്കൻഡുകൾ വെച്ച് അല്ലാഹു ഭൂമിയെ തണുപ്പിച്ചു. ഇപ്പൊ നമ്മൾ പറയുന്നു എന്തൊരു മഴയെപ്പോയത്. ടെസ്റ്റ് വന്നു. ഇവിടെ എന്ത് ചെയ്യും നോക്കട്ടെ. ഒന്നും ഇല്ലാതാകുമ്പോ എന്ത് ചെയ്യാൻ? ഹാജറ പരിസരം നോക്കും. ദിവസവും രാവിലെ അടിച്ച് കാത്തിക്കും. ആരെങ്കിലും വരുന്നുണ്ടോ? ആരുമില്ല. സഫന്റെയും മറവന്റെയും മുകളിൽ കയറി. അതെ, ഇന്ന് നിങ്ങൾ യൂട്യൂബില് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി മക്ക ലൈവ്. അപ്പൊ കാണാം വെള്ള വസ്ത്രം ധരിച്ച ആളുകളും പുറത്തിയിട്ട പെണ്ണുങ്ങളും ഹാജറ അന്നോടിയ ആ സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്ന തിരക്കി നടക്കുന്ന കാഴ്ച കാണാം. ആ നടപ്പ് വെറുതെ നടക്കാൻ പറഞ്ഞില്ല. എന്തിനു പറഞ്ഞറിയോ? നിങ്ങളെ ഉമ്മ ഹാജർ ഒരു ദിവസം അങ്ങനെ നടന്നിട്ടുണ്ട്. അതെന്ത് നടപ്പാണെന്നറിയോ? അള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹുവേ എങ്ങനെയൊക്കെ നോക്കിയാലും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഞാൻ തെളിയിച്ചിരിക്കുമെന്ന വാശിയോടെയുള്ള നടപ്പ്. ഒരു പ്രാവശ്യം പോലും അള്ളാഹിനെ കുറ്റപ്പെടുത്തിയില്ല. അള്ളാഹുവിനെ ആക്ഷേപിച്ചില്ല. അമ്മാനെ പറ്റി മോശമായി ചിന്തിച്ചതേ ഇല്ല. സഫാ മലന്റെ മുകളിൽ കയറും. ഇന്നത്തെ മലയല്ല, ഇന്ന് എയർ കണ്ടീഷൻ വെച്ച റൂമാണ്, വലിയ ഹാള്, സുഖമായിട്ട് നടന്ന് കയറാം. പക്ഷെ അന്നത്തെ മല സഫയുടെ മുകളിൽ കയറും. എന്തിനാറിയോ? അതിന്റെ അപ്പുറത്തെങ്ങാനും എന്തെങ്കിലും കച്ചവട സംഘവും മറ്റോ വന്നിട്ടുണ്ടോ നോക്കാൻ. ഇല്ല, തിരിച്ച് മറുവന്റെ മുകളിലേക്ക് കയറും. പെട്ട് ഇതൊട്ട് വലിച്ചുവിന്റെ മുമ്പ് ഇങ്ങനെ ഓടിയിട്ട് മറുവന്റെ മുകളിൽ അപ്പുറത്തേക്ക് നോക്കും. പെട്ടെന്ന് മോനെ കരച്ചിലേക്കും. തിരിച്ച് സ്മൈൽ അടുത്തേക്ക് വരും. മോനെ സമാധാനിപ്പിക്കാൻ ആകെപ്പാണ്. ഒരു സമാധാനം, ഒരു ആശ്വാസം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏഴ് പ്രാവശ്യം ആ ഉമ്മ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി സഫയിലും മറുവയിലും ഓടിക്കയറി ഇറങ്ങി. അതുകൊണ്ട് എന്റെ സമുദായമേ, നിങ്ങൾ ആ ഓട്ടം നിങ്ങൾ ഓടണം. അത് നിങ്ങളുടെ ഉംറയുടെയും ഹജ്ജിന്റെയും റുക്നുകളിൽ പെട്ടതാണ്. സഹി ചെയ്തിട്ടില്ലെങ്കിൽ ഉംറയും പോയി ഹജ്ജും പോയി. അതോടണം. അവസാനം മറുവയുടെ മുകളിലെത്തി. ഏഴാമത്തെ പ്രാവശ്യം ഹാജർ പരിസരം നോക്കാൻ തുടങ്ങി. ആരെയും കാണുന്നില്ല. വളരെ വിഷമിച്ച് തലയുണ്ടായിട്ട് സങ്കടപ്പെട്ട് മകൻ ഇസ്മാഇലിന്റെ നേരെ നോക്കുമ്പോ ആ പിഞ്ചു പൈതൽ കൈകാലിലിട്ടടിച്ചു പൂച്ചിരിക്കുന്ന കാഴ്ച. നേരത്തെ കരച്ചലില്ല, നേരത്തെ പോലെ നിലവിളിക്കുന്നില്ല. പിഞ്ചോമന പൈതൽ പുഞ്ചിരിച്ച് കൈകാലിട്ടടിക്കുന്ന കാഴ്ച കണ്ടപ്പോ മഹദി ഹാജറോ ഓടി മോട്ടടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച മഹാത്ഭുതമായി. പാറക്കെട്ടിനടയിൽ നിന്ന് ഉടമസ്ഥനായ റബ്ബ് ഇന്നും അവശേഷിക്കുന്ന ലോകാത്ഭുതങ്ങളിൽ ഇന്നും അവശേഷിക്കുന്ന ഏറ്റവും വലിയ മഹാത്ഭുതമായ സംഭവത്തിന്റെ ഉറവ വന്നിരിക്കുന്നു. മോനിസ്മായിലിന്റെ കാലത്ത് താജ്മഹൽ അല്ലാത്ഭുതം മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അത്ഭുതം ആ സംസമിന്റെ ഉറവ മോനിസ്മായിലിന്റെ അടുത്ത്. ഓടി വന്നു ഹാജർ. സംസം ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിനുള്ള സമ്മാനമാണ്. ഇബ്രാഹിമിനും ഹാജറാക്കുമുള്ള സമ്മാനമാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് പറഞ്ഞതിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ച കുടുംബത്തിന് അല്ലാഹു കൊടുത്ത തുഹ്ഫ, അല്ലാഹു കൊടുത്ത ഹദിയ സംസം.
അതാ ഇവൻ കണ്ണീരെടുത്ത് വെച്ചു, സന്തോഷം കൊണ്ട് നിൽക്കാൻ നിന്നില്ല, മാലി കുടിച്ചു, മോനെ കുടിപ്പിച്ചു, തലയിലൊടിച്ചു, കുടിച്ചു, സമാധാനായി, വെള്ളം നിൽക്കുന്നില്ല. കല്ലിലെടുത്ത് തട വെച്ചു, വെള്ളം നിൽക്കുന്നില്ല. ഹാജറ അമ്മ ആഫ്രിക്കക്കാരിയ, ആഫ്രിക്കൻ ഭാഷയിൽ കൈകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ മോനെ മതിയായത് കിട്ടി. ആ വാക്ക് ഇന്നും ഉടമസ്ഥനായ റബ്ബ് ഖിയാമത്ത് നാള് വരെ മുഅ്മിനീങ്ങളെ നാം ഒന്ന് വരും. ആ ഉമ്മ പറഞ്ഞ വാക്ക് സംസം എന്ന് പറഞ്ഞാൽ നിൽക്ക് എന്നതിന്റെ അർത്ഥം. അവിടെ നിന്നു, ആ ഒറ്റ നിൽപ്പ്, പിന്നെ കൂടിയിട്ട, ഇന്നും കൂടിയില്ല, പിന്നെ കൂടിയില്ല, ഇന്നും കൂടിയില്ല. അന്ന് ഹാജർ എടുത്തു വെച്ച ആ തട, പിന്നെ അബ്ദുൽ മുത്തലിബ് കുഴിച്ച ആ കുഴി, അതിന്റെ ഇന്നും ലക്ഷക്കണക്കിന് 40 ലക്ഷത്തോളം ഹാജിമാർ, 40 ലക്ഷത്തോളം ഹാജിമാർ ഈ ദുൽഹിജ്ജ 8 മുതൽ അവസാനം വരെയുള്ള അയ്യാമുത്തശ്ശേരിക്ക് 13 വരെയുള്ള ദിവസങ്ങളിൽ കുടിക്കുന്നു, വുദൂ ചെയ്യുന്നു, ആവർത്തിച്ച് കുടിക്കുന്നു. ലക്ഷക്കണക്കിന് ലിറ്ററുകൾ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നു, ലക്ഷക്കണക്കിന് ലിറ്റർ മദീനത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ കിണർ അങ്ങനെ തന്നെയുണ്ട്, അതന്നെ ഉണ്ടാവും. അതുകൊണ്ടാണോ അതൊരു മുവഹ്ഹിദിന്റെ കുടുംബത്തിന് കിട്ടിയ സമ്മാനമാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്തിസ്ലാം ചെയ്തവർക്ക് അള്ളാഹ് കൊടുത്ത സമ്മാനമാണ്. അതന്നെ ഉണ്ടാവും, അത് ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പാടും. അള്ളാഹു അഥവാ ഹാജർ അലൈഹി സലാമിന്റെ ഇസ്തിസ്ലാം അള്ളാഹു കബൂൽ ചെയ്തു. അതിന്റെ മുറ്റത്ത ഇന്ന് അവിടെ ചെന്നിരിക്കുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും ഉള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ വെള്ളത്തിന്റെ പ്രത്യേകത അറിയണോ, നിങ്ങൾ എന്ത് നീയത്തിനാണോ ആ വെള്ളം കുടിക്കുക, അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഹദീസ് സ്വഹീഹാണ്. ലോകം മാറാൻ ലോകം മാറിയിരിക്കും, മക്കളുണ്ടാവാൻ മക്കളുണ്ടായിരിക്കും, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ ബർക്കത്ത് കിട്ടിയിരിക്കും, കടം കൂട്ടാൻ കടം വീട്ടിയിരിക്കും, മറ്റാവശ്യങ്ങൾ നിറവേറാൻ നിറവേറിയിരിക്കും. കാരണം സംസം അതിനുള്ളതാണ്, അത് പവിത്രമായ വെള്ളമാണ്, പരിശുദ്ധമായ വെള്ളമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതെ, ഹാജിമാരും ഹജ്ജുമ്മമാരും അവിടെ എത്തി. ഈ ചരിത്രം അവർ ഏവർക്കും ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇബ്രാഹിം ഇറാഖിലാണ്, ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ്, മനസ്സിന് ഭയങ്കര ആശ, മോനെ കാണണം, കുഞ്ഞിനെ കാണണം, എല്ലായി മാറിയിരിക്കുന്നത്. ആശ പിരിത്തപ്പോ അള്ളാഹു പിന്നെയും തീരുമാനിച്ചു, നോക്കട്ടെ ഇബ്രാഹിം എന്നോടാണോ സ്നേഹം, അതല്ല മോനോടാണോ, മോനെ കാണാൻ വേണ്ടി വല്ലാത്തത് എടുക്കും, എന്നെ സ്നേഹിക്കണ്ട ഇബ്രാഹിം എങ്ങനെ, മോനെ എങ്ങനെ സ്നേഹിക്കാം എന്ന് നോക്കട്ടെ. 3 ദിവസം തുടർച്ചയായിട്ട് ബാപ്പ സ്വപ്നം കാണുന്നു ഇസ്മായിലിന് അവർക്ക്. ആദ്യം കണ്ടു രാവിലെ എഴുന്നേറ്റ് ഉപ്പ പറയും, ഇബ്രാഹിം പറയും, ശൈത്താൻ തോന്നിപ്പിച്ചായിരിക്കും, എന്നോട് മോനെ വെക്കാതുകൊണ്ട് എങ്ങനെ ഉപ്പാക്ക് സ്നേഹിക്കാം. 4 ദിവസം കണ്ടു, അതിലും പറഞ്ഞു ശൈത്താൻ്റെതായിരിക്കും. 3 ദിവസം കണ്ടു, അപ്പൊ ഇബ്രാഹിമിന് കാര്യം മനസ്സിലായി. ഇബ്രാഹിം പറഞ്ഞു, ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്, അടുത്തു കൊടുത്തേ പറ്റുള്ളൂ. പോയി ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മക്കത്തെത്തി. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഉപ്പാനെ കണ്ടപ്പോ മോന്റെ സന്തോഷം പറയാനില്ല. ആ സന്തോഷം അറിയണമെങ്കിൽ ഗൾഫുകാരോട് ചോദിച്ചോക്ക്. 2-3 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പോ എയർപോർട്ടിന്റെ വാതിൽക്കലുണ്ടാവും മക്കള്, അവരുടെ ഓട്ടം, അവരുടെ വരവ്, അവരുടെ ചുംബനം, അവരുടെ തുള്ളിച്ചാട്ടം. കാരണം ഉപ്പാന്റെ പെട്ടിയിൽ അവർക്കുള്ള സാധനങ്ങളുണ്ട്, ആ സന്തോഷം ഉണ്ടാവും. ഇബ്രാഹിമിന്റെ ഒന്നുമില്ല, ഉള്ളതാ ഒരു കത്തിയും ഒരു കയറും. ഇത് ഖുർആൻ പഠിപ്പിച്ച താരിഖാണ്, ഇത് നോവല് ചെയ്തിയ നോവലല്ല, കഥയല്ല, സിനിമാ കഥയല്ല, ഇത് ഖുർആൻ പറഞ്ഞിരുന്ന കഥയാ. കൈവലുള്ളതിന് വേണ്ടി ഒരു കത്തിയും ഒരു കെട്ട് കയറും. ബാപ്പാനെ കണ്ട മോന്റെ സന്തോഷം പറയാനില്ല. ഭാര്യക്കാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് സലാം പറഞ്ഞു, സന്തോഷം പങ്കിട്ടു, ഭക്ഷണം കഴിച്ചു. ഹാജർ മോനൊന്ന് കുളിപ്പിക്കും, ഒരു സ്ഥലമില പോവാറുണ്ട്. മോനെ ഉമ്മ വിചാരിക്കുന്ന ഇബ്നു കസീർ റഹ്മഹുള്ളാ എഴുതി, ഉമ്മ വിചാരിക്കുന്ന എന്താറിയോ, മോനെ നാട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. ഉപ്പ മക്കത്ത് ഇത്രയും കൊള്ളായിട്ട് കുറൊന്നും കണ്ടിട്ടല്ലോ, വേട്ടക്ക് പോവും, വേട്ടയാടിയിട്ട് വരും, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കും, എന്നല്ല ഹാജർ വിചാരിക്കുന്നത്. ഉള്ളത് നല്ല കുപ്പായി ഇട്ട് കൊടുക്കും, സംസമിൽ കുളിപ്പിച്ചു ഇസ്മായിലിനെ ഉമ്മ ഹാജർ. നല്ല കുപ്പായി ഇട്ട് കൊടുക്കും, ബാപ്പാന്റെ കയ്യും പിടിച്ച് തുള്ളി ചാടിയിട്ട് മോനിങ്ങനെ പോവാൻ മിനായിലെത്തി. ഹാജിമാരും ഹജ്ജുമ്മമാരും വെള്ളി ദുൽഹിജ്ജ 8-ന്റെ അന്ന് ഹജ്ജിന്റെ കർമ്മം തുടങ്ങുന്ന അന്ന് രാവിലെ ദുഹാ സമയത്ത് ഇറങ്ങും മിനായിലേക്ക്. ഉച്ചാപ്പക്ക് അവർ മിനായിലെത്തു. ഹജ്ജിന്റെ ആദ്യത്തെ കർമ്മം അന്ന് മിനായിൽ ചെല്ലലാണ്. അവിടെ താമസിക്കാത്ത ദിവസം എന്തിനാറിയോ, അവിടെ നിന്ന് ഇത് ഓർക്കണം, ഈ താരീഖ്,
ഇബ്രാഹിം എന്ന അടിമ അള്ള കൽപ്പിച്ചപ്പോൾ അനുസരിച്ച് അനുസരണാണോ പഠിക്കണം അവിടെ ചെന്നിട്ട്. പോകുന്ന വഴിക്ക് ഉപ്പ പറയുന്നുണ്ട്, മോനെ എങ്ങോട്ടാ പോകുന്നറിയോ? ഉപ്പാക്ക് ഒരു പരികർമ്മം നടത്താനുണ്ട്. ഉപ്പാക്ക് ഉപ്പാന്റെ റബ്ബിന് പരികർമ്മം നടത്താൻ കൽപ്പിച്ചിട്ടുണ്ട്, അത് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞു, ഇന്ന് നമുക്ക് കാണാം മിനായിലെ പാറക്കെട്ടിന്റെ മുകളിൽ മദ്ബഹ് ഇസ്മാഇൽ, ഇസ്മായിലിന്റെ വാപ്പ അറുക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം അടയാളം വെച്ച് സൂചിപ്പിച്ച കാഴ്ച നമുക്ക് കാണാം. ബാപ്പാന്റെ കൈ തട്ടി മാറ്റി ഇസ്മായിലിനെ ചുറ്റും നോക്കാൻ തുടങ്ങി. ബാപ്പാ പരികൃതം നടത്തണമെന്ന് പറഞ്ഞല്ലോ, മൃഗത്തൊന്നും കാണുന്നില്ലല്ലോ, പിന്നെന്തിനാ ഉപ്പറക്കുക? പച്ചയായ ബാപ്പാന്റെ മനസ്സൊന്നു പൊട്ടി മോൻ ഇസ്മായിലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത് ചോദിക്കൊടുത്തു ഇസ്മായിലിനെ, മോനെ إني أرى في المنام أني أذبحك إني أرى في المنام أني أذبحك فانظر ماذا ترى. എത്ര പാഠങ്ങളാണ് അറിയുമോ മുമ്പിലേക്ക്. ഓനെ ഉപ്പ കറക്കാനുള്ള മൃഗം നീയാണ്, നിന്നെ അറക്കണ്ട, നിന്നെ അറക്കാൻ ഉപ്പാന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. ഫന്തുർ മാദാ തറ, നീ എന്ത് പറയുന്നു ഓനെ? ഇസ്മായിൽ 7 വയസ്സ്, ഇസ്മായിലിന് നമ്മുടെ മക്കൾ മൊബൈലിന്റെ ഗെയിമും കൊണ്ടിരിക്കുന്ന വയസ്സ്. നീ പറഞ്ഞോടെ എന്താക്കണം? ഫന്തുർമ, നിന്റെ ഉപ്പാക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, നിന്നെ അറക്കാൻ നിന്റെ ഉപ്പാക്ക് പറ്റൂല, വാശിച്ച് മോഹിച്ച് ദാഹിച്ച് കിട്ടിയ സ്വത്ത നീ, പക്ഷെ റബ്ബിന്റെ കൽപ്പനയാണ്. നീ പറ എന്റെ പ്രിയപ്പെട്ട മടിക്കേരിയിലെ വിശ്വാസികളെ, 7 വയസ്സുള്ള ഇസ്മായിലിന്റെ മറുപടി അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആർക്ക് പഠിക്കാൻ? മക്കൾ ആരെങ്ങനെ ആക്കാൻ? 7 വയസ്സുള്ള ഇസ്മായിലിന്റെ മറുപടി, പിതാവായ ഇബ്രാഹിം എന്ന നെഞ്ചകൾ കുളിർക്കുന്ന മറുപടി, ഹൃദയത്തിന് സമാധാനം കിട്ടുന്ന മറുപടി. ാണോ അല്ല എന്ത് കൽപ്പിച്ചോ അത് ചെയ്തോടി. ഞാൻ ഓടിപ്പോന്ന് ഉപ്പാക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കരയുമെന്ന് ഉപ്പ വിചാരിക്കുന്നുണ്ടോ? എന്നെ അറക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് ഉപ്പാക്ക് തോന്നുന്നുണ്ടോ? എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ ഹാജർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ആരാണ്? അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? എങ്ങനെ അള്ളാഹ അനുസരിക്കണ്ടത്? ഇൻഷാ അല്ലാ മിനസ്സാബിരീൻ, എന്റെ കഴുത്ത് ഉപ്പ കത്തിയോണ്ട് മുറിക്കുമ്പോ വേദനിക്കും, പക്ഷെ ഞാൻ ക്ഷമിക്കും, എന്റെ ഉപ്പാന്റെ റബ്ബിന് വേണ്ടിയിട്ടല്ലേ. 7 വയസ്സുള്ള ഇസ്മായിലിന്റെ മറുപടി ഖുർആനിലുണ്ട്. എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ പുതിയ ഉമ്മത്തിന്റെ മക്കള്? എവിടെയുണ്ട് നമ്മുടെ മക്കള് ഈ അധ്യാപനത്തിൽ, ഈ മദ്രസന്റെ കാര്യത്തിൽ എവിടെയുണ്ട്? ബാപ്പാ അടുത്തോടെ ഇബ്രാഹിമിന്റെ മനസ്സൊന്നും കൊളുത്തു തണുത്തു മഴ പെയ്ത പോലെ. 7 വയസ്സുകാരനെ ഉപ്പാനോട് പറയുന്നു, കുപ്പായൂലി കൈവാൽ ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞൊരു വാക്കുണ്ട് താരിഖ്. മോൻ പറഞ്ഞു, എന്റെ കയ്യും കാലും കെട്ടിക്കൊടി, കാരണം ഞാൻ പടക്കൂലേ, പടക്കും എന്റെ ഉപ്പാന്റെ മനസ്സിന് വേദനയാവും, പിന്നെ നടക്കൂല, കാരണം ഉപ്പ പുറത്തു വരും, പിന്നെ നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് കയ്യും കാലും കെട്ടിക്കോ, മലത്തിക്കിടത്തണ്ട, കമിത്തിക്കിടത്തിയാ മതി, എന്റെ മുഖം ഉപ്പ നോക്കണ്ട. 7 വയസ്സുകാരൻ പറഞ്ഞു കൊടുക്ക, എന്റെ മുഖം നോക്കുമ്പോ ഉപ്പാന്റെ മനസ്സിന് ഖേദം വരും, പിന്നെ അമ്മാന്റെ കൽപ്പന അനുസരിക്കാൻ പറ്റൂല, കമിച്ചിക്കിടത്തേക്കോ, പിന്നെ എന്റെ കുപ്പായം എന്റെ ഉമ്മാക്ക് കൊണ്ടി കൊടുക്കണം, എന്റെ ഉമ്മ ഹാജരാക്ക എന്റെ കുപ്പായം കൊടുക്കണം. ഒരുപാട് കൊല്ലമായിട്ട് എന്റെ ഉമ്മാക്കുള്ളതാകെ ഞാനാണ്, വേറെ ആരുമില്ല, അവിടെ എന്നെ ഓർക്ക, എന്റെ കുപ്പായം എന്റെ ഉമ്മാക്ക് കൊടുത്തേക്ക്. 7 വയസ്സുകാരന്റെ ഒസിയത്ത് ഉപ്പാനോട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കണ്ണുകൾ നിറഞ്ഞു, പക്ഷെ അള്ളാന്റെ കൽപ്പന അനുസരിച്ചേ പറ്റൂ. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, കടത്തി ആ പാറക്കെട്ടിന്റെ മുകളിൽ കയ്യും കാലും കെട്ടി കത്തി കഴുത്തിൽ വെച്ചു, വലിച്ചു മുറിയുന്നില്ല, പിന്നെയും വലിച്ചു മുറിയുന്നില്ല, പിന്നെയും വലിച്ചു മുറിയുന്നില്ല. ഇബ്രാഹിം അലി ദേഷ്യം പിടിച്ചു. ആ ദേഷ്യം തന്നെയോ അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യം, ഈമാന്റെ ദേഷ്യം, യക്കീന്റെ ദേഷ്യം. അടുത്തുള്ള പാറക്കെട്ടിൽ ആഞ്ഞു കുത്തി ഇബ്രാഹിം ആ കത്തി കൊണ്ട് താരിഖ് എഴുതി. പാറ ചിതറിയ കുത്തന്റെ ശക്തി കൊണ്ട്
ഇബ്രാഹിമിന് ആകെ മനസ്സിൽ അസ്വസ്ഥത, വല്ലാത്ത വേദന. എന്റെ മകൻ അറുത്തു കൊടുക്കാൻ എന്റെ ഒപ്പ് കൽപ്പിച്ചിരിക്കാൻ ചെയ്യാൻ പോകാൻ സാധിക്കുന്നില്ല. വിഷമിച്ചിരിക്കുന്ന ഇബ്രാഹിമിന്റെ മുമ്പിലേക്ക് ഇറങ്ങി മലക്കുൽ നബീൻ ജിബ്രീൽ അലൈഹി സലാം, യാ ഇബ്രാഹിം, യാ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുബിയ. ഇബ്രാഹിമേ, ആർക്കൊന്നും വേണ്ട, നിന്നൊന്ന് ടെസ്റ്റ് ആക്കിയതാണ്. അങ്ങനെ നിനക്ക് ഇഷ്ടം അമ്മാനോടാണോ അതെന്റെ മോനെയാണോ എന്ന് അന്ന് നോക്കിയതാണ്. ജയിച്ചല്ലോ ഇബ്രാഹിമേ, ഖദ് സദ്ദഖ്ത റുബിയ, നീ ജയിച്ചല്ലോ. ഇന്നാ കദാലിക നജ്സി മുഹ്സിനീ, മുഹ്സിനീങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക. മലക്ക് ജിബ്രീൽ പറയാ, മുഹ്സിനീങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക. അല്ല പറയും, അടിമ ചെയ്യും. അതുകൊണ്ട് അർക്കൊന്നും വേണ്ട. ഇതാ സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ ഞാൻ കൊണ്ടു വന്നിട്ടുണ്ട്. അതിനർത്ഥോടി മോനെ കൂട്ടിട്ട് ആചരണത്തേക്ക് സന്തോഷമായിട്ട് പോ, പരീക്ഷയിൽ പാസ്. അതാണ് ഹാജിമാരും ഹജ്ജുമ്മമാരും അവിടെ പോയിട്ട് പഠിക്കേണ്ടത്. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് കാര്യമില്ല, പഠിക്കണം. ബാപ്പ ആട്ടി നടത്തും എന്നായിരിക്കും സന്തോഷം. അതെങ്ങനെയാ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും? ആ ഉപ്പാന്റെയും മോന്റെയും സന്തോഷം പറഞ്ഞു. എന്റെ ഉപ്പാപ്പ ഇബ്രാഹിം ചെയ്ത ജോലി ഉണ്ടല്ലോ, ദുൽഹജ്ജ് മാസം വന്ന നിങ്ങളും ചെയ്യണം, ബലികർമ്മം നടത്തണം. അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലേ 10,000 കൊടുത്തിട്ട് ആട്ടിന വാങ്ങണം. എന്നിട്ട് അള്ളാന്റെ മുമ്പിൽ അള്ളാഹു ഇദാ അറക്കാൻ ഞാൻ തയ്യാറാണ്, അങ്ങ് അടുത്തേക്കണം. പൈസ പോകും, പ്രശ്നമല്ല. തയ്യാർ അള്ളാഹു ലുഹുമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലു മുത്തഖ്വ മിൻകും. നിങ്ങളെ മനസ്സും അറിയുന്നവനാണ്. നീ ഒരു ബലികർമ്മം അർപ്പിക്കുമ്പോൾ അത് അല്ലാഹ്ക്ക് എത്ര ഇഷ്ടപ്പെട്ട കർമ്മമായിരിക്കുന്നറിയോ? അത് ഇബ്രാഹിം ചെയ്ത പോലെ. ആ യാത്രക്കിടയിൽ മോനെയും കൂട്ടി നടക്കുന്നതിനിടയിൽ ശൈത്താൻ വന്നു ഹാജറിന്റെ അടുത്ത്. ഹാജർ, എങ്ങോട്ടാ പോകുന്നവരെ ഉപ്പ മോനെയും കൂട്ടിട്ട്? ഹാജർ പറഞ്ഞു, ഇബ്രാഹിം മോനെ അറക്കുന്നു. എന്ത് വർത്തമാനം പറയും? എന്റെ ഇബ്രാഹിമിന്റെ കല്ലിന്റെ കൃഷ്ണകുമാരൻ മോൻ ഇസ്മായിൽ ഉണർക്കുന്നു. ചൈത പറഞ്ഞു, അതെ, ഇബ്രാഹിമിന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്. ഹാജറിന്റെ മറുപടി, ഇത് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോൻ തിരിച്ചു വരൂല, ഇബ്രാഹിം മറുത്തിരിക്കും. ഭർത്താവിന്റെ ഇമ്മൻ അറിയാം ബാലിക്ക്. ചൈത തോറ്റു പോയി മോനടുത്തേക്ക്. മോനെ, ഉപ്പ എങ്ങോട്ടാ കൊണ്ടുവന്നു അറിയോ? എന്നെ അറുക്കാൻ. എന്റെ ഉപ്പ എന്നെ അറുക്കാൻ കൊണ്ടുവന്നു. ഇസ്മായിലിന്റെ ചോദ്യം, അതേ മോനെ, നിന്റെ ഉപ്പാന്റെ റബ്ബ് നിന്റെ ഉപ്പാനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മയിൽ പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? എന്നാൽ എന്റെ ഉപ്പ എന്നെ അറുത്തിരിക്കും. തോറ്റു ഇബ്രാഹിമിന്റെ അടുത്തേക്ക്. ഇബ്രാഹിം, ആറ്റു നോറ്റ് കിട്ടിയ കുഞ്ഞിനെ അറക്കാൻ കൊണ്ടുവാണല്ലേ? കല്ലും പാലിയിട്ട് എറിഞ്ഞ് ഓടിച്ചു ഇബ്രാഹിം അലൈഹി സലാം ഷെയ്ത്താനെ. ആ ഏറ ഹാജിമാർ ചുണ്ടറിൽ പോയിട്ട് എറിയുന്നത് ഷെയ്ത്താനെ. ഇങ്ങോട്ട് വരണ്ട, ആ പരിപാടി ഇവിടെ നടക്കൂല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുമ്പിനിങ്ങളെ അവിടെ ചെല്ലണം, അവിടെ ചെന്നിട്ടെറിയണം. ആത്മാർത്ഥമായി തെറിഞ്ഞോടിക്കണം പിശാചിനെ, നഫ്സിൽ നിന്നും കൽബിൽ നിന്നും. അല്ലാഹു മനസ്സിലാക്കേണ്ട തൗഫീഖ് നസീബാക്കി തരട്ടെ. അതെ, ഹജ്ജ് വലിയ പാഠങ്ങളുള്ള ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ്. എത്രയും പെട്ടെന്ന് ആഫിയത്തോടെ പോകാൻ, ഹജ്ജ് ചെയ്യാൻ നിയ്യത്ത് ചെയ്ത് തയ്യാറായവർക്ക് അവിടെ ആഫിയത്തോടെ എത്താൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി.